പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ പോഗോ മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്. കൊണ്ടോട്ടി എന്നും UDFന്റെ ഉരുക്കുകോട്ടയെന്ന് തെളിയിച്ചാണ് TV ഇബ്രാഹിമിന്റെ മിന്നും വിജയം. 17,713 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത് TVയുടെ വലിയ വികസനവും പണാധിപത്യത്തിന് ജനാധിപത്യം കീഴടങ്ങില്ല എന്ന വോട്ടർമാരുടെ തീരുമാനമെന്നും UDF പറഞ്ഞു. കൊണ്ടോട്ടി മണ്ഡലത്തിലെ 159,186 വോട്ടിൽ TV ഇബ്രാഹിം 80,597 വോട്ട് കരസ്ഥമാക്കി. പ്രമുഖ ചാനലടക്കം വിജയം പ്രഖ്യാപിച്ച KP സുലൈമാൻ ഹാജിക്ക് 62,884 വോട്ട് മാത്രമാണ് നേടാനായത്. വലിയ വിജയപ്രതീക്ഷയിലായിരുന്ന LDF കേന്ദ്രം കനത്ത തോൽവി നെട്ടലോടെയാണ് കാണുന്നത്. NDAയുടെ ഷീബ ഉണ്ണികൃഷ്ണന് 10,723 വോട്ടും വെൽഫെയർ പാർട്ടിയുടെ റസാക്ക് പാലേരിക്ക് 2,472 വോട്ടും BSPയുടെ ശിവദാസിന് 871 വോട്ടും അപരന്മാരായി മത്സരിച്ച TV ഇബ്രാഹിമിന് 227 വോട്ടും സുലൈമാൻ ഹാജിക്ക് 871 വോട്ടും 541 വോട്ട് നോട്ടക്കും നേടാനായി. 17,713 വോട്ടാണ് TVക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. പ്രതിപക്ഷത്താണെങ്കിലും വികസന തുടർച്ച കാഴ്ചവെക്കുമെന്നും ക്രിയാത്മക പ്രതിപക്ഷമാവുമെന്നും MLA പ്രതികരിച്ചു. കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധിയെ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വളരെ ഭയാനകരമായൊരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊറോണ കാലഘട്ടവും അതോടൊപ്പം തന്നെ രണ്ട് പ്രളയങ്ങളും സുനാമി അടക്കമുള്ള പിന്നെ നമ്മുടെ നിരവധി പിന്നെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഏതായാലും LDF വലിയൊരു ഭൂരിപക്ഷത്തിനാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാവരും സന്നദ്ധരാണ്. മാത്രമല്ല നിയമസഭയിലെ ഏറ്റവും ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കും എന്നുകൂടി അറിയിക്കും. കഴിഞ്ഞ തവണ നേടിയ വികസനവും പണാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിന്റെ വിജയമെന്ന് UDF ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി.